ഹലോ ഗൈസ്, റീകിൻഡിൽ യൂത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ട്വൽത്തിന് ശേഷം സയൻസിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. നമ്മൾ കൂടുതലായും പറയുന്നത് പ്യുവർ സയൻസിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലായി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സയൻസ് പഠനത്തിന് ഇന്ത്യയിലുള്ള മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെയും അവിടെ ലഭ്യമായ മികച്ച അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിനെയും പറ്റിയാണ്. ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അഥവാ IISc കുറിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IISc. അവിടെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കായി 4 വർഷത്തെ ബാച്ചിലർ ഓഫ് സയൻസ് പ്രോഗ്രാം ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, എൻവയോൺമെന്റൽ സയൻസ്, മെറ്റീരിയൽസ് തുടങ്ങിയ വിഷയങ്ങളിലാണ് ആ കോഴ്സ് ഉള്ളത്. 4 ജനലിലൂടെ നിങ്ങൾക്ക് IISc അഡ്മിഷൻ ലഭിക്കും. KVPY, JEE മെയിൻ, JEE അഡ്വാൻസ്, നീറ്റ് തുടങ്ങിയവയാണ് ആ പരീക്ഷകൾ. KVPY തന്നെ 3 ടൈപ്പ് ഉണ്ട്: SA, SX, SB. SA എന്നത് 11th പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതും SX 12th പഠിക്കുമ്പോൾ എഴുതാൻ പറ്റുന്നു. SB എന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു സയൻസ് ഡിഗ്രി എടുത്തിട്ട് ഫസ്റ്റ് ഇയറിൽ എഴുതാൻ പറ്റുന്നതുമാണ്. KVPY എക്സാമിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് IITsനെ പറ്റിയാണ്, അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ് IITs. അതോടൊപ്പം തന്നെ പല IITകളിലും ഇൻറ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം ഉണ്ട്, 5 വർഷത്തെ. സയൻസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് IITsൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കോഴ്സാണ് അത്. അതോടൊപ്പം തന്നെ പല IITകളിലും എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. എഞ്ചിനീയറിംഗിൽ ഫിസിക്സിലെ ഫണ്ടമെന്റൽ ആയ പ്രിൻസിപ്പിൾസ് എല്ലാം കമ്പൈൻ ചെയ്തൊരു കോഴ്സാണിത്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ കരിയറും ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ ഒരു റിസർച്ച് കരിയറും ഡെവലപ്പ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്. ഇതിലേക്കുള്ള അഡ്മിഷൻ എന്ന് വെച്ചാൽ JEE അഡ്വാൻസ് എന്ന എക്സാം വഴിയാണ്. JEE അഡ്വാൻസ് എഴുതണമെങ്കിൽ JEE മെയിൻസ് ക്വാളിഫൈ ചെയ്യണം. അടുത്ത ഞാൻ പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അഥവാ ഐസറിനെ പറ്റിയാണ്. MHRD അഥവാ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യയിൽ ഉന്നതമായ ശാസ്ത്ര പഠനത്തിനും ഗവേഷണത്തിനുമായി സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ICERS. ആകെ 7 ICERS ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലുള്ള 7 ICERS പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കായി 5 വർഷത്തെ ഒരു BSMS ഡുവൽ ഡിഗ്രി പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നല്ലൊരു ബേസ് കിട്ടാനും അതോടൊപ്പം തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാനും വളരെ നല്ലൊരു കോഴ്സാണിത്. 3 ചാനലുകളിലൂടെയാണ് ICERS അഡ്മിഷൻ ലഭിക്കുന്നത്: KVPY, JEE അഡ്വാൻസ്, SCB. SCB ചാനലിൽ കൂടെ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ICERS ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊരു പരീക്ഷയിൽ കൂടി നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടി വരും. ICERS അഡ്മിഷനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നോക്കാം. ഇനി സ്കോളർഷിപ്സിനെ പറ്റി പറയാം. ആദ്യം തന്നെ പറയുകയാണ്, ICERS പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കില്ല. ICERS അഡ്മിഷൻ കിട്ടിയ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ KVPY അല്ലെങ്കിൽ ഇൻസ്പയറിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. KVPY ചാനലിൽ കൂടെ വരുന്ന എല്ലാ കുട്ടികൾക്കും KVPY സ്കോളർഷിപ്പ് കിട്ടും. ഇനി ഇൻസ്പയറിൻ്റെ ക്രൈറ്റീരിയസ് ഒക്കെ, ഇൻസ്പയറിന് 2 ക്രൈറ്റീരിയസ് ഉണ്ട്, അതിനകത്ത് ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ടോപ്പ് 1% ഓഫ് ദെയർ Class 12 Board. നിങ്ങളുടെ Class 12 Board എക്സാമിൽ നിങ്ങൾ ടോപ്പ് 1% ഉള്ള കുട്ടികളായിരിക്കണം. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ JEE മെയിൻ അല്ലെങ്കിൽ JEE അഡ്വാൻസ് എക്സാമിൽ നിങ്ങളുടെ റാങ്ക് 10,000 ഉള്ളിലായിരിക്കണം. ഇനി വേറൊരു കാര്യം കൂടെ പറയാം, പ്ലസ് ടു കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം SCB ചാനലിൽ കൂടെ ICERS അഡ്മിഷൻ കിട്ടുന്ന ഒരു കുട്ടിക്ക് ഇൻസ്പയറിൻ്റെ ആദ്യത്തെ ക്രൈറ്റീരിയ വെച്ച് സ്കോളർഷിപ്പ് ലഭിക്കുകയില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യുക, അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് എല്ലാവർക്കും സ്കോളർഷിപ്പ്സ് കിട്ടുമെന്ന്, അതുകൊണ്ടൊന്നും പറയാനേ ഉള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നീ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളെ പറ്റിയാണ്. ഇത് രണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയാണ്. ഇവിടെ 2 സ്ഥലത്തും 5 വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നു. റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായും എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണിത്. അഡ്മിഷൻ എന്നത് നെസ്റ്റ് എന്ന പരീക്ഷ വഴിയാണ്, അഥവാ നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്. സ്കോളർഷിപ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇൻസ്പയർ ദിശ സ്കോളർഷിപ്സ് ആണ് അവിടെ ലഭിക്കുന്നത്. ദിശ സ്കോളർഷിപ്പ് സ്പോൺസർ ചെയ്യുന്നത് തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയാണ്. അതുകൊണ്ട് തന്നെ CBSEയിലും NYSERലും അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ IIST. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒക്കെ താല്പര്യമുണ്ട് ISRO ചേരണം, ISRO ചേരാൻ എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഈ IIST സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് തന്നെ ISRO ആണ്. അവിടുത്തെ കോഴ്സുകളെ പറ്റി നമുക്ക് നോക്കാം. അവിടെ 5 വർഷത്തെ ഒരു ഡുവൽ ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്, BTech പ്ലസ് മാസ്റ്റർ ഓഫ് സയൻസ് ഓഫ് ടെക്നോളജി. 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഒരു BTech ഡിഗ്രി, അതോടൊപ്പം തന്നെ ആസ്ട്രോണമി ആൻഡ് അസ്ട്രോ ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, എർത്ത് സിസ്റ്റം സയൻസ് ഇവയിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാസ്റ്റർ ഓഫ് സയൻസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ എഞ്ചിനീയറിംഗിൽ MTech ലഭിക്കാവുന്നതാണ്. ഇതുകൂടാതെ BTech ഇൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, BTech ഇൻ എവിയോണിക്സ് തുടങ്ങിയ കോഴ്സുകൾ കൂടിയുണ്ട്. ഈ ISTയിൽ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ISRO ജോബ് വേക്കൻസി ഒക്കെ വരുമ്പോൾ പൊതുവെ
ഐ എസ് ടിയിലുള്ള കുട്ടികളെ റിക്രൂട്ട് ചെയ്യാറുണ്ട്, അഡ്മിഷൻ ജെഇ അഡ്വാൻസ് വഴിയാണ്. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ സി എം ഐയെ കുറിച്ചാണ്. ഇത് സ്ഥാപിച്ചത് എസ് പി ഐ സി സയൻസ് ഫൗണ്ടേഷൻ ആണ്. ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കായി ബി എസ് സി ഓണേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ബി എസ് സി ഓണേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് തുടങ്ങിയ കോഴ്സുകളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മാത്സിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ നല്ലൊരു അക്കാഡമിക് കരിയർ ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉള്ള നല്ലൊരു ഓപ്ഷനാണ് സി എം ഐ. അഡ്മിഷൻ സി എം ഐ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ്. ഇനിയുള്ളത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് സ്ഥാപിച്ചത് പ്രൊഫസർ പി സി മഹാലനോബിസ് ആണ്. ബി സ്റ്റാറ്റ് ഓണേഴ്സ്, ബി മാത്ത് ഓണേഴ്സ് തുടങ്ങിയ കോഴ്സസ് ആണ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കായി ഐ എസ് ഐയിൽ ഉള്ളത്. ഐ എസ് ഐയിൽ അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾ ഐ എസ് ഐ അഡ്മിഷൻ ടെസ്റ്റ് എഴുതുകയും അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ പാസ്സാവുകയും വേണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് അഥവാ ബിറ്റ്സിനെ പറ്റിയാണ്. ഇതൊരു എഞ്ചിനീയറിംഗ് കോളേജാണ്. പക്ഷേ ഇവിടെ ഫസ്റ്റ് ഡിഗ്രി ഇന്റഗ്രേറ്റഡ് എം എസ് സി പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. 5 വർഷത്തെ പ്രോഗ്രാമാണിത്. 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ബി ഇ ഓണേഴ്സ് ഡിഗ്രിയും അതോടൊപ്പം തന്നെ എം എസ് സി ഓണേഴ്സ് ഡിഗ്രിയും ലഭിക്കുന്നു. ബി ഇ എന്ന് വെച്ചാൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് എന്നാണ്. ഇതിലേക്കുള്ള അഡ്മിഷൻ ബിറ്റ് സാറ്റ് വഴിയാണ് അഥവാ ബിറ്റ്സ് അഡ്മിഷൻ ടെസ്റ്റ്. അടുത്ത ഞാൻ ഒരു എക്സാമിനെ പറ്റിയാണ് പറയുന്നത്, കുസെറ്റ് അഥവാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഈ എക്സാം വെച്ചിട്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് എം എസ് സി പ്രോഗ്രാമിന് അഡ്മിഷൻ ലഭിക്കാവുന്നതാണ്. ഈ എക്സാമിന് അപേക്ഷിച്ചിട്ടുള്ളവർ ഈ ഒരു പോയിന്റ് കൂടി മനസ്സിൽ കരുതുക. ഞാൻ പറയാൻ പോകുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ കുസാറ്റിനെ പറ്റിയാണ്. ഇതും ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. പക്ഷേ ഇവിടെയും 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് എം എസ് സി പ്രോഗ്രാമാണ്. പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ അവിടെ ഒരു ഇന്റഗ്രേറ്റഡ് എം എസ് സി ഫോട്ടോണിക്സ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് കൂടിയുണ്ട്. വളരെ റയർ ആയിട്ട് ഒരു കോഴ്സാണ്. ആ മേഖലയിൽ താല്പര്യമുള്ളവർക്ക് അതെടുക്കാം. അഡ്മിഷൻ കുസാറ്റ് ക്യാറ്റ് എന്ന എക്സാം വഴിയാണ് അഥവാ കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിലോ ജിമെയിലിലോ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.